ഹലോ ഫ്രണ്ട്സ്, ഹൂട്ട് ആൻഡ് സ്കൂട്ടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ വീട്ടിൽ കേക്ക് ഉണ്ടാക്കുന്ന ഒരാളാണെങ്കിൽ ഈ ഒരു മെസ്സേജ് നിങ്ങൾക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ടാകും. വാട്സാപ്പ് ഷെയറും ഫേസ്ബുക്ക് ഷെയറൊക്കെ ഒരുപാട് വന്നിട്ടുണ്ടാകും. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഒരു സൊല്യൂഷൻ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നത്. എങ്ങനെ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുന്നുള്ളൊരു വീഡിയോ ആണിത്. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ അഥവാ FSSAI, അതിലായിരുന്നു ഒക്ടോബർ 21 തീയതി വരെ രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ടിരുന്നത്. നവംബർ 1 തീയതി തൊട്ട് ചെയ്യുന്ന സൈറ്റിന്റെ പേരാണ് ഫോസ്കോസ്, FOSCOS, ഫുഡ് സേഫ്റ്റി കോംപ്ലയൻസ് സിസ്റ്റം. ഒരു ടെൻഷനും ഇല്ലാതെ വീട്ടിൽ തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ കയ്യിൽ വേണ്ട ഡോക്യുമെന്റ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒരു ഫോട്ടോ, പിന്നെ ഗവൺമെന്റ് ID പ്രൂഫ്, അതായത് വോട്ടേഴ്സ് ID കാർഡ് അല്ലെങ്കിൽ ആധാർ കാർഡ്, പിന്നെ വേണ്ടതൊരു അഡ്രസ് പ്രൂഫാണ്, ഒരു ഇലക്ട്രിസിറ്റി ബില്ലോ അല്ലെങ്കിൽ റേഷൻ കാർഡിൻ്റെ കോപ്പിയോ അങ്ങനെ എന്തെങ്കിലും. ഞാൻ ഫോണിലാണ് രജിസ്ട്രേഷൻ ചെയ്തത്. ഞാൻ യൂസ് ചെയ്ത ബ്രൗസറാണ് പഫിൻ. ക്രോമിൽ ചെയ്തപ്പോൾ കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പഫിൻ പ്രിഫർ ചെയ്തത്. ലാപ്ടോപ്പ് ഓർ സിസ്റ്റത്തിൽ ചെയ്യുന്നവർക്ക് അതിലും ചെയ്യാം. ഇനി വീട്ടിൽ ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് അക്ഷയ വഴിയും ചെയ്യാം ഇത്. ഇനി പഫിൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ മേലെ കാണുന്ന സെർച്ച് എഞ്ചിനിൽ ഫോസ്കോസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു പേജിലോട്ടേക്കാണ് വരിക. അവിടെ കണ്ടോ, ക്ലിക്ക് ഹിയർ ഫോർ ഫോസ്കോസ്, അതിലേക്ക് ക്ലിക്ക് ചെയ്യണം. ഇനി ഇതിനെ ഇനി ഒന്ന് ഡെസ്ക്ടോപ്പ് വ്യൂയിലേക്ക് നമുക്ക് മാറ്റാം. അവിടെ കണ്ട ആ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്താൽ ചെയ്യാൻ പറ്റും. ക്ലിക്ക് ഹിയർ ഫോർ ഫോസ്കോസ് കൊടുത്തതിന് ശേഷം ഈ ഒരു പേജ് വരും. ഇനി ഒരു യൂസർ ID ക്രിയേറ്റ് ചെയ്യണം. യൂസർ ID ക്രിയേറ്റ് ചെയ്യുന്നത് വളരെ സിമ്പിളാണ്. അവിടെ ഒരു സൈൻ അപ്പ് ബട്ടൺ ഉണ്ട്, അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഒരു പേജ് വരും. ഈ പേജിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം സൈനപ്പ് എന്ന് കൊടുക്കണം. സൈനപ്പ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ മെയിലിലേക്ക് അവരൊരു യൂസർ ID അയക്കും. ആ യൂസർ ID പാസ്വേഡും വെച്ചിട്ടാണ് പിന്നീടുള്ളതൊക്കെ നിങ്ങൾ ലോഗിൻ ചെയ്യേണ്ടത്. അവിടെ ലോഗിൻ ബിസിനസ്സിലേക്ക് ക്ലിക്ക് ചെയ്താൽ ഇതുപോലത്തെ ഒരു പേജ് ഓപ്പൺ ആയി വരും. ഇവിടെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തതിന് ശേഷം സൈൻ ഇൻ ചെയ്യണം. ഇനി ഈ ഒരു പേജ് ഓപ്പൺ ആയി വരും. അതിൽ ലൈസൻസ് ഓർ രജിസ്ട്രേഷൻ ആണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്ലൈ ഫോർ ന്യൂ രജിസ്ട്രേഷൻ കൊടുക്കണം, എന്നിട്ട് സ്റ്റേറ്റ് കൊടുക്കണം. ഇനി അതിൻ്റെ താഴെ കുറച്ച് ഡീറ്റെയിൽസ് വരും. അതിൽ ഫുഡ് സർവീസസ് ആണ് ക്ലിക്ക് ചെയ്യേണ്ടത്. പെറ്റി റീറ്റെയിലർ ഓഫ് സ്നാക്സ് ഓർ ടീ ഷോപ്സ് ആണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അതിനുശേഷം പ്രൊസീഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. ഇനി ഇവിടുന്ന് അടുത്ത പേജിലേക്കാണ് പോകുന്നത്. അവിടെ ക്ലിക്ക് ഹിയർ ടു അപ്ലൈ ഫോർ രജിസ്ട്രേഷൻ ഫോർ ഓൾ ബിസിനസ്സസ് ക്ലിക്ക് ചെയ്യണം. ഇനി ഓപ്പൺ ആയി വരുന്ന പേജിലാണ് നമ്മളെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാനുള്ളത്. ഓഫ് ദി ആപ്ലിക്കന്റ് ഓർ കമ്പനി, അതിൽ നിങ്ങളുടെ പേര് കൊടുക്കാം. അടുത്തത് നിങ്ങൾ ഇൻഡിവിജ്വൽ ആയിട്ടാണോ അതോ പാർട്ട്നേഴ്സിന്റെ കൂടെയാണോ ചെയ്യുന്നത്, ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. പിന്നെ കൈൻഡ് ഓഫ് ബിസിനസ് ആണുള്ളത്. അതിനുശേഷം നിങ്ങളുടെ അഡ്രസ് ആണ്, അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്യണം. ഇനിയുള്ളത് സെയിം അഡ്രസ്സിൽ തന്നെയാണോ നിങ്ങളുടെ ബിസിനസ് ഉള്ളതൊന്നും കൂടി മെൻഷൻ ചെയ്യണം. പിന്നെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് ആണ്. അത് കഴിഞ്ഞിട്ട് ഇയേഴ്സ് യു വോണ്ട് ടു അപ്ലൈ ഫോർ ഉണ്ട്, അത് കൊടുക്കാം. നിങ്ങളുടെ ഫുഡ് കാറ്റഗറി ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട്. ഇനിയുള്ളത് വാട്ടർ സപ്ലൈയും ഇലക്ട്രിസിറ്റിൻ്റെ ഒക്കെയാണ്, അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് കൊടുക്കണം. സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്താൽ ഈ ഒരു പേജ് ഓപ്പൺ ആവും. നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത് സെൽഫ് അറ്റസ്റ്റഡ് ഫോട്ടോ, പിന്നെ സെൽഫ് അറ്റസ്റ്റഡ് ആധാർ കാർഡിൻ്റെയോ അല്ല ഐഡൻറ്റി കാർഡിൻ്റെയോ കോപ്പിയാണ് വെക്കേണ്ടത്. പിന്നെ ഡോക്യുമെൻ്റ് ഡിസ്ക്രിപ്ഷനിൽ പ്രൂഫ് ഓഫ് പ്രമിസസ്, ഞാനതിൽ വെച്ചത് ഇലക്ട്രിസിറ്റി ബില്ലാണ്, അതിൻ്റെ ഒരു കോപ്പിയാണ് അപ്ലോഡ് ചെയ്ത് വെച്ചത്. താഴെ കൊടുത്തത് വായിച്ചതിന് ശേഷം ടിക്ക് ചെയ്യണം. പിന്നെ ഓൺലൈനിലൂടെ പേയ്മെൻറ്റ് ചെയ്യണം. 100 rupees ആണ് ഈ ഒരു രജിസ്ട്രേഷൻ്റെ ഫീസ്. ഇങ്ങനെയാണ് ഞാൻ അറ്റസ്റ്റ് ചെയ്തത്. ഫോട്ടോൻ്റെ മേലെ കൂടി എൻ്റെ സൈൻ ചെയ്യുകയാണ് ചെയ്തത്. ആധാർ കാർഡിൻ്റെ കോപ്പിയിലും അങ്ങനെ തന്നെയാണ് ചെയ്തത്. പേയ്മെൻ്റ് ഒക്കെ കഴിഞ്ഞാൽ ഇതുപോലൊരു മെയിൽ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് കിട്ടിയ റെഫറൻസ് നമ്പർ വെച്ച് ഇവിടെ അപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് അറിയാൻ പറ്റും. ഇനി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നത് ക്ലോസ് ആയി പോയാൽ ഇവിടെ ഇൻകംപ്ലീറ്റ് ആപ്ലിക്കേഷൻ ഉണ്ടാവും ഡാഷ്ബോർഡിൽ, അതിൽ നോക്കിയാൽ മതിയാവും. ബാക്കി പ്രൊസീജിയേഴ്സ് നിങ്ങൾക്ക് ചെയ്ത് തീർക്കാൻ പറ്റും.
അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ടതിന് ശേഷം എല്ലാവരും ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് കമൻസിലൂടെ ചോദിക്കാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.